പല സഭാധ്യക്ഷന്മാരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ മുമ്പും പലപ്പോഴും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഉള്ളു തുറന്നൊന്ന് ചോദിക്കാൻ അവസരം കിട്ടിയത്. അച്ഛോ അച്ഛൻ ഒരച്ഛനല്ലേ അച്ഛോ എന്ന് മനസ്സ് തുറന്ന് ചോദിക്കാൻ അവസരം തന്ന മാർ ആനിക്കുഴിക്കാട്ടിൽ പിതാവിന് നന്ദി. പിതാവ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മറ്റു പല പിതാക്കന്മാരും ഇതുപോലെയുള്ള വീൺവാക്കുകൾ പറഞ്ഞ് ഓർമ്മിച്ചെടുക്കാൻ ഒരവസരമുണ്ടായത്. വർഗീയ വിദ്വേഷം പരത്തുന്നു, അസഹിഷ്ണുതയാണ്, വർഗീയത പറയുന്നു എന്നെല്ലാം ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെ തന്നെയാണ് ഇവരിൽ പലരും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നമുക്ക് മാർ ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ പ്രസ്താവന പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 6:45 ആനിക്കുഴിക്കാട്ടിൽ പിതാവ് വായിച്ചിട്ടുണ്ടാകും എന്നു തീർച്ച. വചനം സത്യമാകുന്നു എന്ന് പിതാവിന് മാത്രമല്ല വിശ്വാസികൾക്കും അറിയാം. ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞു കവിഞ്ഞത് അദ്ദേഹത്തിന്റെ വായ് പ്രസ്താവിച്ചു. മിശ്രവിവാഹം ക്രൈസ്തവ തനിമയെയും ശൈലിയെയും ഒക്കെ നഷ്ടപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ ഇടയിലുള്ള പെൺകുട്ടികളെയൊക്കെ ലവ് ജിഹാദും എസ് എൻ ഡി പിയുടെ ലഘുവിടെ അജണ്ടയൊക്കെ വഴി തട്ടിക്കൊണ്ടു പോകുന്നു. കാരണം ഒരു അപ്പൻ്റെ അമ്മയുടെയും കൂടെ 18 വരെ ജീവിച്ച ഒരു പെൺകുട്ടി, 12 വരെ വേദപാഠം പഠിച്ച ഒരു പെൺകുട്ടി, കുടുംബ പാരമ്പര്യങ്ങളെ കുറിച്ച് വിശ്വാസ കാര്യങ്ങളെ പറ്റിയൊക്കെ അതുവരെയും അറിഞ്ഞ് വളർന്നു വന്ന പെൺകുട്ടി ആ വിശ്വാസം വലിച്ചെറിഞ്ഞിട്ട് ഒരു മുസ്ലിമിൻ്റെ കൂട്ടത്തിൽ, അതും ഒരു ഓട്ടോ ഡ്രൈവറുടെ കൂട്ടിൽ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ എസ് എൻ ഡി പിക്കാരൻ്റെ കൂടെ പോകുന്നെങ്കിൽ, അത് നമ്മുടെ കുടുംബങ്ങളുടെ ക്രൈസ്തവീയതയുടെയും പ്രബോധനത്തിൻ്റെയും ഒക്കെ അപര്യാപ്തത പ്രകടമാക്കുക. കോതമംഗലം രൂപത വിഭജിച്ച് ഇടുക്കി രൂപതയുണ്ടാക്കിയ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ നല്ല ഇടയന്റെ വൈഭവം തിരിച്ചറിഞ്ഞിരുന്നോ എന്തോ? ഇടുക്കിയിലെ വിശ്വാസികളൊന്നും വഴിതെറ്റാതിരിക്കാൻ പിതാവ് പെടുന്ന പാട് ചില്ലറയല്ല. വിശ്വാസ സംരക്ഷണത്തിനായി വേണ്ടിവന്നാൽ പള്ളി പണിയുക മാത്രമല്ല, രാഷ്ട്രീയത്തിലും ഇടപെടും. കടപ്പളാമറ്റത്തുനിന്ന് കുഞ്ചിത്തണ്ണിയിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ പിൻതലമുറക്കാരനെ കുടിയേറ്റക്കാരുടെ ദുഃഖം ആരും പ്രത്യേകം പഠിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ കാലത്ത് പിതാവ് പടനായകനായത്. കോൺഗ്രസുകാരെ കൈവിടാത്ത പൗരോഹിത്യ രാഷ്ട്രീയം ഹൈറേഞ്ച് സംരക്ഷണ സമിതിയായി മാറിയതും എസ് എൻ ഡി പിയുമായി കൈകോർത്തതുമൊക്കെ കുടിയേറ്റക്കാരെ രക്ഷിക്കാൻ മാത്രമായിരുന്നു. വിശ്വാസിയായ പി ടി തോമസിനെയും ഡീൻ കുര്യാക്കോസിനെയും ഒക്കെ തള്ളിപ്പറയാൻ ഒരു മടിയും പിതാവിന് തോന്നിയിട്ടുമില്ല. ഡീൻ കുര്യാക്കോസും പിന്നെ ബിജോ മാണിയും അവരൊക്കെ ഓരോ സ്ഥലത്തും പ്രഖ്യാപിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് അപരാധി ഒന്നിനും കൊള്ളാത്തവനായിട്ട് തോന്നും. വരുന്ന തലമുറയിൽ ഒത്തിരി ഒരു വക എന്നാ നമ്മൾ പറയുന്ന അതിനെ ഈ ഇവർ നമ്മൾക്ക് എന്നാ ഇവരെ ഇട്ട് എന്നാ കാണിച്ചാലും ഇവർ നമുക്ക് വോട്ട് ചെയ്തോളൂ എന്നുള്ള ഒരു തണ്ട കോൺഗ്രസ് പാർട്ടിയിലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ച് ശക്തമായ എതിർപ്പ് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്, അത് പറയാതിരിക്കാമെന്ന് വൃത്തി. അതിന് ഒരു സമന്വയം, ഒരു പക്വത വരണം, അതാ വേണ്ടത്. രാഷ്ട്രീയമായാലും എന്നതാണേലും ഒരു പക്വതയോടുകൂടി നേതാക്കളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഈ മനുഷ്യർ പറയുന്നത്, വക്കീലന്മാർ നിയമജ്ഞന്മാർ പറയുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത മന്ത്രിമാരെയൊക്കെ നിങ്ങൾ പറിച്ചെറിയണം. ജനങ്ങളാണ് കിടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മൾ ഭരിക്കേണ്ട ജനങ്ങൾക്ക് വേണ്ടിയാ, അവരുടെ നന്മ. അവനാണ് നമ്മളെ മന്ത്രിസ്ഥാനത്തൊക്കെ ആക്കിയിരിക്കുന്നത്. അത് ചെയ്യാൻ സന്നദ്ധമല്ലാത്തവനൊക്കെ അവിടെ ഇറങ്ങിപ്പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇങ്ങനെ മന്ത്രിയായിട്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജനസേവനം നമ്മുടെ എല്ലാം ലക്ഷ്യം. ഇപ്പം കണ്ടില്ലേ ഒരു എം പി ഇപ്പം എവിടെയാന്ന് കണ്ടില്ലേ? അതാ ജനങ്ങളുടെ അവിടെ അല്ലെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി നിന്നില്ലെങ്കിൽ, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ പുറത്തെടുത്തെടുക്കും. കണ്ടില്ലേ, ഇതൊക്കെ അനുഭവം ആണ് ജനപ്രതിനിധികൾക്ക്. ഈഴവന്മാരുടെ മെത്രാനായ വെള്ളാപ്പള്ളി നടേശനെ ധിക്കരിച്ചാണ് മലനാട് എസ് എൻ ഡി പി യൂണിറ്റ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കായി ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ കൈപിടിച്ചത്. കൈകോർത്തു പിടിച്ച് എ കെ ജി സെന്ററിന്റെ സഹായത്തോടെ ജോയ്സ് ജോർജിനെ എം പി ആക്കിയ കഥയൊക്കെ പിതാവങ്ങ് മറന്നുപോയി. മതേതരത്വം എന്നാൽ പിതാവിന് ഇഷ്ടക്കേടൊന്നുമില്ല.
ഇതര മതക്കാർ അവിടെ ഒതുങ്ങി ജീവിക്കണം എന്നു മാത്രം. ക്രിസ്ത്യാനി പെമ്പിള്ളേരെ കെട്ടാൻ വരരുത്. ഇതര മതസ്ഥരായ പെൺകുട്ടികളെ ഇങ്ങോട്ട് കെട്ടി വിശ്വാസികളാക്കിയാൽ മാമോദീസ വെള്ളം തളിച്ച് ശുദ്ധീകരിച്ചെടുക്കാവുന്നതേയുള്ളൂ എന്ന് പിതാവിന് നന്നായി അറിയാം. അത്രയ്ക്കേയുള്ളൂ മതേതരത്വം, അത്രയ്ക്കാണ് വിശ്വാസ സംരക്ഷണം. സഭാധ്യക്ഷന്മാർ വിശ്വാസികളെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരാണ്. അവർക്കൊക്കെ എന്തുമാകാം, എന്തും പറയാം. മതം, മതവിശ്വാസം, ആത്മീയത, ഇതിലൊക്കെ വിശ്വസിക്കുന്നവരും പലതരം വിശ്വാസമുള്ളവരും വിശ്വസിക്കാത്തവരും ഈ ലോകത്തുണ്ട്. വിശ്വാസം തടവറയല്ലെന്നും വിശ്വാസികൾ അടിമകളല്ലെന്നും തിരിച്ചറിയാത്തതാണ് ഈ സമുദായ അധ്യക്ഷന്മാരുടെ ഒരു കുഴപ്പം. വിശ്വാസ ചെങ്ങല കൊണ്ട് പള്ളിമേടയിൽ ബന്ധിച്ചിടുന്ന ബുദ്ധിയില്ലാത്ത കഴുതകളാണ് ജനം എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടോ? അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ വിശ്വാസം എന്ന ആയുധം വീശി ദൈവഭയം മനസ്സിലുണ്ടാക്കി ജനത്തെ കീഴടക്കി നിർത്തിയില്ലെങ്കിൽ പള്ളിയും പൗരോഹിത്യവും നിലനിൽക്കില്ല എന്നിവർക്കറിയാം. എല്ലാ കാലത്തും അതുകൊണ്ടുതന്നെ കടുത്ത വാക്കുകൾ ഇവരുപയോഗിക്കും. വരും വരായികകൾ പ്രശ്നമാക്കാതെ വിവേകത്തോടെയുള്ള സമീപനങ്ങളല്ല, വികാരപരമായ തള്ളിച്ചയാണ് ഇത്തരം സഭാ നേതാക്കളെ നയിക്കുന്നത് എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട കർഷകന്റെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് ഒരു പ്രകൃതി സംരക്ഷിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് നടപ്പില്ല, അതൊരിക്കലും നടക്കില്ല. ഇവിടെ മറ്റൊരു ജാലിയൻ വാലാബാഗ് ആവർത്തിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ രക്തം തന്നെ ചൊരിയും അത് നടപ്പിലാക്കാൻ പരിശ്രമിച്ചാൽ. ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കേണ്ടി വരും. ഞങ്ങൾ തീർച്ചയായിട്ടും അവസാന ശ്വാസം വരെ ഈ പ്രദേശങ്ങളിലെ പശ്ചിമഘട്ടത്തിലുള്ള 22 ലക്ഷം ജനങ്ങളും ഒറ്റയ്ക്ക് നിന്നിട്ട് ഞങ്ങൾ പോരാടും. എത്രയധികം പ്രതിലോമ ശക്തികളും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടോ കസ്തൂരി രംഗൻ റിപ്പോർട്ടോ ഇവിടെ നടപ്പിലായാൽ മറ്റൊരു നക്സലൈറ്റ് പ്രസ്ഥാനം ഈ പശ്ചിമഘട്ടങ്ങളിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഇപ്പോഴേ പറയാൻ സാധിക്കും. അതിന് പ്രവചനമൊന്നും ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. അതിജീവനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് അത്. അത് അതിനുവേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അത് ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇതാണ് ഗവൺമെന്റിനോട് ഞങ്ങൾ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്, ഞങ്ങളെ നിങ്ങൾ നക്സലേറ്റുകളാക്കരുത്. ഇസ്ലാമികബോധം നൽകുവാനുള്ള പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ് എന്നുള്ള ചിന്ത മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ ഏതാനും വർഷങ്ങളിൽ ഈ ക്രൈസ്തവ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കാതെ പോയി. ഏതെങ്കിലും വിദ്യാലയത്തിൽ പോയി നല്ല മാർക്ക് സമ്പാദിച്ച് നല്ല ജോലി കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത അവരെ ഭരിക്കുവാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും നിർഭാഗ്യകരം. സമുദായത്തിൽ നിന്നും അകലം പാലിക്കുന്ന ജനപ്രതിനിധികളിൽ നിന്നും സമുദായത്തിനും അകലം പാലിക്കേണ്ടി വരും. ജാതിയും മതവും നിറവും നോക്കി സ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ലത്തീൻ സമുദായ അംഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യവും അവസരങ്ങളും ലഭിക്കണമെന്ന നിർബന്ധവും ഞങ്ങൾക്കുണ്ട്. ബിഷപ്പ് ആനിക്കുഴിക്കാട്ടിലല്ല മാർപ്പാപ്പ വന്ന് പറഞ്ഞാലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള മനുഷ്യന്റെ ആഗ്രഹം അവസാനിക്കില്ല. ആ സ്നേഹത്തിലും പ്രണയത്തിലും ജാതിയും മതവും ഭാഷയും എന്തിന് ലിംഗഭേദം പോലും ആർക്കുമൊരു തടസ്സമാകുന്നില്ല. പിന്നെ ഇത്തവണ ആകെ ഉണ്ടായത് വെള്ളാപ്പള്ളിക്ക് ഒരവസരമൊത്തു എന്നതു മാത്രം. മതസൗഹാർദ്ദം തകർത്ത് മതവിദ്വേഷം ഉണ്ടാക്കുവാൻ ശ്രമിച്ച മാത്യു ആനക്കുഴിക്കെതിരെ IPC സെക്ഷൻ 153A പ്രകാരം കേസെടുക്കണം. അദ്ദേഹം ഒരിക്കലും ഒരു സമുദായത്തിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന ആ മാന്യതയും മര്യാദയും ഒന്നും കാണിച്ചില്ല എന്ന് മാത്രമല്ല, അലൗ ജിഹാദ് പറഞ്ഞുകൊണ്ട് SNDP-ക്കാരും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ് ഈ പറഞ്ഞിരുന്നത്. നിങ്ങളും സത്യം മനസ്സിലാക്കണം, ഇത്രയധികം സമ്പത്ത് മുടക്കി മതപരിവർത്തനം ചെയ്യുന്ന ക്രിസ്ത്യാനിയെ കൂട്ട് ആരുണ്ട്? ഇത്രയും വർഗീയവാദി ആയിട്ട് വിഷം തുപ്പുന്ന വർഗീയത പറയുന്നൊരു തിരുമേനി ഇന്ത്യയിൽ കാണുകയില്ല. മനുഷ്യരൊക്കെ വിട്ടുകളഞ്ഞ അപകടകരമായ ആ വാക്ക് ലൗ ജിഹാദ് ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ്. വെള്ളാപ്പള്ളി കാഞ്ഞിരപ്പള്ളി ബിഷപ്പിന് മാപ്പ് കൊടുത്തതോടെ നാട്ടിലെ സകല ഈഴവ സമുദായക്കാരും ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ വാക്കുകൾ പൊറുക്കുമെന്നും മറക്കുമെന്നും കരുതാം. ക്രൈസ്തവ സഭയും ഈഴവ സമുദായം തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കണം. മനഃപൂർവ്വമല്ലാത്ത ഒരു പ്രസ്താവനയുടെ പേരിൽ ഈ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടുത്തരുത്.
സഭയ്ക്ക് എല്ലാവരോടും സ്നേഹവും ബഹുമാനവുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പ്രതിഷേധമോ പ്രകടനമോ ഒന്നും തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ കീഴിലുള്ള ഒരു ഘടകങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന്. ഇതിലൊന്നും പെടാത്ത ബുദ്ധിയുള്ള സാമാന്യ മനുഷ്യർക്ക് അതങ്ങനെ ദഹിക്കാതെ കിടക്കും. എന്തൊരു വിവരക്കേട്, എന്തൊരു അസഹിഷ്ണുത എന്നിടയ്ക്കിടെ തികട്ടി വരും. അത്രയേ ഉള്ളൂ.